അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ ഒരു നെഗറ്റിവിറ്റി അല്ല പറയുന്നത്, അവിടുത്തെ പോസിറ്റിവിറ്റി, ആ മനുഷ്യരിലെ നന്മ, എന്തെല്ലാം തിന്മകൾ ഉണ്ടായിരിക്കെ അല്ലാഹുവിന്റെ ഹബീബ് നോക്കുന്നത് ആ ചെറുപ്പക്കാരന്റെ മദ്യപാനത്തിലേക്കല്ല, അയാളുടെ കൽബിൽ അല്ലാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ട്. പക്ഷേ മുമ്പ് ശീലിച്ചു പോകുന്ന ഒരു തെറ്റ് ചെയ്തു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇയാളെ കുറിച്ച് ഞാൻ അറിയുന്നത് ഇയാൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. ആ ഒരു വാക്കുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹമ്മാർ എന്ന് പറയുന്ന ഈ സ്വഹാബി തന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ അബദ്ധം പിന്നീട് ആവർത്തിച്ചിട്ടില്ല എന്നാണ്. പിന്നീട് മദ്യപിച്ചിട്ടില്ല, പിന്നീട് ആ തെറ്റിലേക്ക് പോയിട്ടില്ല. അതിന് കാരണമായി ഭവിച്ചത് റഹ്മത്തുല്ലിൽ ആലമീനായ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ പോസിറ്റിവിറ്റിയാണ്. ഒരു മനുഷ്യനിലെ നന്മ നോക്കിക്കാണുന്ന ഹബീബിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നബിയേ സാധാരണ മനുഷ്യർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയില്ല നബിയേ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് റസൂലേ എന്ന് ഹബീബുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരാം, നമ്മുടെ റൂമുകളിലേക്ക്, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ സിറ്റിംഗ് റൂമിൽ ഹബീബായ നബി തങ്ങളെ നമുക്ക് കൊണ്ടുവരണം. എങ്ങനെയെന്നറിയുമോ, നമ്മുടെ വീട്ടിലെങ്ങാനും അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാണെങ്കിൽ ഒന്ന് സങ്കല്പിക്കുക, ഹബീബായ നബി തങ്ങളെങ്ങാനും നമ്മുടെ റൂമിലേക്ക് കയറി വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച നമ്മുടെ വീടിന്റെ സംവിധാനങ്ങൾ കാണുമ്പോ അവിടെ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്തതുണ്ടോ? ഒരു കാർപ്പറ്റിൽ ഒരു മൃഗത്തിന്റെയോ മറ്റോ ജീവിയുടെയോ രൂപമുള്ള ഒരു കാർപ്പറ്റ് ഒരു മറയായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടെ വെച്ചപ്പോഴാണ് മുത്തലിബി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വല്ലാതെ പേടിച്ചുപോയി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, രൂപങ്ങളും ജീവികളുടെ വരകളുമുള്ള ഒരു വീട്ടിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വരില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആ വിരിപ്പ് എടുത്തു മാറ്റുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. നമ്മുടെ വീടുകളിൽ രൂപങ്ങളും ചിത്രങ്ങളും നമ്മുടെ സ്ക്രീനുകളിലോ നമ്മുടെ ചുമരുകളിലോ നമ്മൾ എത്രയാണ് വെക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് എങ്ങാനും കയറി വരികയാണെങ്കിൽ നമ്മുടെ ലിവിംഗ് റൂം കണ്ടാൽ ഹബീബിന് ഇഷ്ടമാകുമോ? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി കാണുമ്പോ, ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമാകുമോ? മുത്തലിബിതങ്ങളെങ്ങാനും നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ കാണുമ്പോ, അതിനകത്തെ നമ്മുടെ പെരുമാറ്റം കാണുമ്പോ ഹബീബിന് നമ്മളോട് ഇഷ്ടമാകുമോ? അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ഹബീബ് നമ്മളെ സ്നേഹിക്കുമോ എന്നാണ് ആലോചിക്കേണ്ടത്. നമുക്ക് അങ്ങോട്ട് നബിയെ സ്നേഹിക്കാൻ ഒരു പ്രയാസവുമില്ല, പക്ഷേ നബിതങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കണ്ടാൽ ഇഷ്ടപ്പെടുമോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിതങ്ങളുടെ സ്വഹാബി, അവരുടെ ഒരു ശിഷ്യനുണ്ട്, റബീഉ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്, താബിഈയാണ്. റബീ എന്നവരെ കണ്ടപ്പോ മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, യാ റബീ റബീഏ ലൗ റആക റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക. റബീഏ, നിങ്ങളെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണെങ്കിൽ റബീഏ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ഹബീബിനെ നിങ്ങൾ കണ്ടില്ല, ഹബീബ് വഫാത്തായി പോയി. ഹബീബ് അങ്ങയെ കാണുകയായിരുന്നുവെങ്കിൽ റബീഏ, നിങ്ങളുടെ സ്വഭാവം ഹബീബിന് ഇഷ്ടമാവും, എനിക്കുറപ്പാണെന്ന് ആ മഹാനോട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മളെ കണ്ടാൽ നമ്മുടെ കൽബിനുള്ളിൽ കിടക്കുന്ന ചീത്ത വിചാരങ്ങൾ ഹബീബ് പറഞ്ഞാൽ, നമ്മൾ മറച്ചു പിടിച്ചു ചെയ്യുന്ന തെറ്റുകള് ഹബീബിൻ അല്ലാഹു കശ്ഫ് ചെയ്തു കൊടുത്താൽ, നമ്മുടെ മുഖത്ത് നിന്ന് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ ഹബീബ് മുഖത്തിലൂടെ വായിച്ചെടുക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മച്ചികളായ നമ്മെ ഹബീബ് ഇഷ്ടപ്പെടുമോ, ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടുമോ എന്നാണ് ആലോചിക്കേണ്ടത്. നബിതങ്ങൾ നിങ്ങളെ കാണുകയാണെങ്കിൽ ഹബീബ് നിങ്ങളെ ഇഷ്ടപ്പെടുമായിരുന്നു. ഹബീബിനോടുള്ള സ്നേഹം പറയുമ്പോ നമ്മൾ അങ്ങനെ ഒരു ആംഗിളിൽ ചിന്തിച്ചിട്ടുണ്ടോ? മുത്തനബി നമ്മളെ ഇഷ്ടപ്പെടുമോ? നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നത് പ്രശ്നമല്ല, പക്ഷേ അതിനേക്കാളും പ്രശ്നം ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടണം. അല്ലാഹു സജ്ജനങ്ങളുടെ സ്വഭാവം അല്ലാഹു നമ്മിൽ കാണിച്ചു തരട്ടെ.